ഹലോ എവ്രിവൺ, വെൽക്കം ടു അനദർ വ്ളോഗ് ഓഫ് എ ലൈഫ് ടൈം ടുഗദർ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇഫ് യു ന്യൂ ടു ദിസ് ചാനൽ, മൈ നെയിം ഈസ് ഷെറിൻ ആൻഡ് ദിസ് ഇസ് അരുൺ. വി ആർ ഡോക്ടർ കപ്പിൾ സെറ്റിൽഡ് ഇൻ ദി യു കെ. കുറേ പേര് ഞങ്ങളുടെ അടുത്ത് പ്ലാബ് ജേർണിയുടെ എക്സ്പെൻസിനെ പറ്റി ചോദിക്കാറുണ്ട്. സോ വി തോട്ട് വിൽ ഡു എ വ്ളോഗ് ഓൺ ദ സെയിം. അപ്പോൾ ടുഡേയ്സ് വ്ളോഗ് ഇസ് അബൌട്ട് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ പ്ലാബ് ജേർണി ഫ്രം അപ്ലൈയിങ് ഫോർ എ പാസ്പോർട്ട് ടു ഗെറ്റിംഗ് എ ജോബ് ഇൻ യു കെ. സോ ലെറ്റ്സ് ബിഗിൻ. The total expenses depends upon a lot of factors. For example, your international travel cost, your accommodation cost. For example, if you plan to live in Manchester rather than in London, it will be much cheaper. And then your daily living expenses, your travel expenses. So if you plan your journey well, you could save some money. അപ്പോൾ ഞങ്ങൾ ഈ പറയാൻ പോകുന്ന ഫിഗേഴ്സ് ഒക്കെ ഇറ്റ് ഇസ് ആസ് ഓഫ് ഏപ്രിൽ 2021. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡു ചെക്ക് ഇൻ ദി ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫോർ ദി എക്സാക്ട് ഫിഗേഴ്സ്. ആദ്യം തന്നെ ടു ട്രാവൽ അബ്രോഡ് യു നീഡ് എ പാസ്പോർട്ട്. അപ്പോൾ പാസ്പോർട്ട് ഇല്ലെങ്കിൽ യു ഹാവ് ടു അപ്ലൈ ഫോർ വൺ ആൻഡ് ഇൽ കോസ്റ്റ് അബൌട്ട് 1,500 to 2,000 റുപ്പീസ് പ്ലസ് സം വെരിഫിക്കേഷൻ ചാർജസ്. So the next step in the process is having an English language test. So you can either give IELTS or OET. So IELTS will cost around 14,700. OET will cost around 30,000 Indian rupees. Again, if you are planning to take coaching for any of these, it would vary from 10,000 to 15,000 Indian rupees. IELTS അല്ലെങ്കിൽ OET കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് പ്ലാബ് വൺ. അപ്പോൾ പ്ലാബ് വൺ എക്സാം വുഡ് കോസ്റ്റ് അബൌട്ട് 240 pounds, ദാറ്റ് ഇസ് 24,000 ഇന്ത്യൻ റുപ്പീസ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്ലാബ് വൺ നാട്ടിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ ഇവിടെ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. മാഞ്ചസ്റ്ററിലും ലണ്ടനിലും ഒക്കെ ആയിട്ട് കുറച്ച് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ ഒരു 3 to 4 weeks കോച്ചിങ് ഒക്കെ ചെയ്യണമെന്ന് ഇതിൽ കോസ്റ്റ് അബൌട്ട് 250 pounds ആൻഡ് അബവ് ഡിപ്പെൻഡിങ് ഓൺ ദി അക്കാഡമി യു ചൂസ്. ഇവിടെ വന്ന് പ്ലാബ് വൺ കോച്ചിങ് എടുക്കാൻ നിങ്ങൾക്ക് അഫോർഡബിൾ അല്ലെങ്കിൽ ദർ ആർ വേരിയസ് ഓൺലൈൻ ക്വസ്റ്റ്യൻ ബാങ്ക്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാബിൾ, പിന്നെ സാംസൺ അക്കാഡമിയുടെ ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, BMJ ഓൺ എക്സാമിനേഷൻ ഉണ്ട്, പാസ് മെഡിസിൻ ഉണ്ട്. അങ്ങനത്തെ ഓൺലൈൻ ക്വസ്റ്റ്യൻ ബാങ്ക്സിലൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പ്ലാബ് ഫോറത്തിൽ വേറെ കുറെ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഉണ്ട്, അതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. സോ പ്ലാബ് കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പ്ലാബ് ടു ആണ്. പ്ലാബ് ടു UK വന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം പ്ലാബ് ടുവിൻ്റെ എക്സാമിൻ്റെ ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 88,000 ഇന്ത്യൻ റുപ്പീസ് ആണ്. പിന്നെ നമുക്ക് പ്ലാബ് ടു എഴുതണമെങ്കിൽ ഇവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ വരാൻ ആദ്യം വേണ്ടത് ഒരു വിസയാണ്. അപ്പം യൂഷ്വലി ഒരു സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസയാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10,000 ഇന്ത്യൻ റുപ്പീസ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ വരാനുള്ള ടിക്കറ്റ് കോസ്റ്റ്, അത് ഏകദേശം ഒരു 50,000 to 70,000 ഇന്ത്യൻ റുപ്പീസ് ആവും. അഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈം യു ട്രാവൽ. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നോർമലി എല്ലാവരും കോച്ചിങ് എടുത്തിട്ടാണ് പ്ലാബ് ടു എഴുതുന്നത്. അപ്പോൾ കോച്ചിങ് എടുക്കാൻ അഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അക്കാഡമീസ് ചൂസ്. ഇറ്റ് ക്യാൻ വേരി ബിറ്റ്വീൻ 60,000 ഇന്ത്യൻ റുപ്പീസ് ടു 70,000 ഇന്ത്യൻ റുപ്പീസ്. പിന്നെ നമ്മൾ ഈ കോച്ചിങ് എടുക്കാനും ഇവിടെ എക്സാം എഴുതാനും ഇവിടെ നിൽക്കുന്ന ടൈം, അപ്പോൾ ഒരു മാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏകദേശം ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസും ഫുഡും എല്ലാം കൂടെ കൂട്ടി നമുക്കൊരു 50,000 to 80,000 ഇന്ത്യൻ റുപ്പീസ് ആവും. അപ്പോൾ നമ്മൾ ഇവിടെ 6 months ആണ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം ഏകദേശം ഒരു 3 to 5 lakhs റുപ്പീസ് ആവും. ചില ആൾക്കാർ പ്ലാബ് ടു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞ് നാട്ടിൽ പോകും. ചിലവർ ഇവിടെ ഒരു ക്ലിനിക്കൽ അറ്റാച്ച്മെൻറ്റ് ചെയ്യും. ക്ലിനിക്കൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു NHS ഹോസ്പിറ്റലിൽ ഒരു കൺസൾട്ടൻറ്റിനെ നമ്മൾ ഷാഡോ ചെയ്യുന്നതിനാണ് ക്ലിനിക്കൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അത് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ജോബ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. ക്ലിനിക്കൽ അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്നതിന് ചില ഹോസ്പിറ്റലിൽ ഫ്രീ ആണ്, ചില ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് മന്ത് ഫ്രീ ആയിരിക്കും, പിന്നെ സെക്കൻഡ് മന്ത് തൊട്ടൊരു 200 or 300 pounds കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മൊത്തത്തിൽ ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ മൊത്തത്തിൽ ഫുൾ പൈസ കൊടുക്കേണ്ടി വരും അപ് ഫ്രണ്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത് ചെയ്യുന്നതിന് മുന്നേ അവർ ഒരു ഒക്യുപ്പേഷൻ ഹെൽത്ത് ചെക്ക് ചെയ്യും. അപ്പോൾ ദേ വിൽ ആസ്ക് യു ഫോർ ആൻ എക്സ്റേ ടു റൂൾ ഔട്ട് ട്യൂബർക്ലോസിസ് ആൻഡ് യുവർ ഇമ്മ്യൂണൈസേഷൻ ഹിസ്റ്ററി. അപ്പോൾ അതും ചില ഹോസ്പിറ്റൽസിൽ ഈ വാക്സിനേഷൻ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരും. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് റെക്കോർഡ്സ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ചിലയിടത്ത് ചാർജ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരു എക്സ്റേയും നിങ്ങളുടെ ഇമ്മ്യൂണൈസേഷൻ ഹിസ്റ്ററിയുടെ റിപ്പോർട്ടും കൊണ്ടുവരുവാണെങ്കിൽ ദാറ്റ് ബി റിയലി യൂസ്ഫുൾ. സോ നമ്മൾ പ്ലാബ് ടു പാസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് GMC രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഹൗസ് ഏജൻസി കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഫുൾ രജിസ്ട്രേഷൻ വിത്ത് ലൈസൻസ് ടു പ്രാക്ടീസിനാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ MBBS കഴിഞ്ഞിട്ട് 5 years ആയിട്ടുള്ളൂ എങ്കിൽ
നമുക്ക് ഏകദേശം 15,300 ഇന്ത്യൻ റുപ്പീസ് ആവും. അപ്പോൾ നമ്മൾ 5 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫീസ് കൊടുക്കണം, വിച്ച് കംസ് അറൌണ്ട് 41,000 ഇന്ത്യൻ റുപ്പീസ്. അപ്പോൾ ജി എം സി രജിസ്ട്രേഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദ ഫസ്റ്റ് തിങ് ഈസ് ഐ ഗെറ്റ് എ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ഫ്രം ഈച്ച് മെഡിക്കൽ കൗൺസിൽ യു ഹവ് ബീൻ രജിസ്റ്റേർഡ് ഓർ ലൈസൻസ്ഡ് വിത്തിൻ ദ ലാസ്റ്റ് 5 ഇയേഴ്സ്. അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി ഈസ് ഓൺലി ഫോർ 3 മന്ത്സ്. അപ്പോൾ നമ്മൾ ഒത്തിരി നേരത്തെ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, ബിക്കോസ് ഇറ്റ് ഷുഡ് ബി വാലിഡ് വെൻ യു അപ്ലൈ ഫോർ യുവർ ജി എം സി രജിസ്ട്രേഷൻ. അപ്പം ഞങ്ങളുടെ സമയത്ത് ഇറ്റ് കോസ്റ്റഡ് അറൌണ്ട് 5,000 rupees. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പിക് വെരിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈമറി മെഡിക്കൽ ക്വാളിഫിക്കേഷൻ അതായത് MBBS വാലിഡ് ആണോ ലെജിറ്റിമേറ്റ് ആണോ എന്ന് ജി എം സി ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ് എപ്പിക് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ കോസ്റ്റ് നിയർലി 19,000 Indian rupees. പിന്നെ വൺസ് യു ഡു ഇറ്റ് ഇറ്റ് ഇസ് വാലിഡ് ഫോർ ലൈഫ് ടൈം. പക്ഷെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ദാറ്റ് ഇസ് ECFMG തരുന്ന സർട്ടിഫിക്കറ്റ് ഇസ് ഓൺലി വാലിഡ് ഫോർ 1 ഇയർ. പക്ഷെ നമുക്ക് അത് വീണ്ടും റീഅപ്ലൈ ചെയ്യാം ആൻഡ് ഇറ്റ് ഓൺലി കോസ്റ്റ് അബൌട്ട് 3,500 rupees. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ NHS ജോബ്സിന് അപ്ലൈ ചെയ്യാം. NHS ജോബ്സിന് ഇവിടെ NHS വെബ്സൈറ്റിൽ കൂടെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം, അതിന് പ്രത്യേക ചാർജസ് ഒന്നുമില്ല. നമുക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടിലേക്ക് പോകണം. നാട്ടിൽ നിന്ന് നമ്മൾ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. സോ ഇഫ് യു ആർ അപ്ലൈയിങ് ഫോർ എ വിസ ഫോർ അപ് ടു 3 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് ഏകദേശം 43,000 rupees ഇന്ത്യൻ റുപ്പീസ് ആവും. മോർ ദൻ 3 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് ഏകദേശം 93,000 ഇന്ത്യൻ റുപ്പീസ് ആവും. അപ്പൊ സ്കിൽഡ് വർക്കേഴ്സ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ദർ ആർ ഫ്യൂ തിങ്സ് ദറ്റ് യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. ദ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ യു ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 1,270 pounds ആസ് പെർ ദ UK GOV വെബ്സൈറ്റ് ടു അപ്ലൈ ഫോർ ദി വിസ ആൻഡ് ടു ഷോ ദാറ്റ് യു ക്യാൻ സപ്പോർട്ട് യുവർ സെൽഫ് വൺസ് യു റീച്ച് ദി UK. ഒന്നെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ കാണണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു എ റേറ്റഡ് സ്പോൺസർ ആയിരിക്കണം. അപ്പം നമുക്ക് തരുന്ന COIs ദാറ്റ് ഇസ് സർട്ടിഫിക്കറ്റ് സ്പോൺസർഷിപ്പിൽ അവർ നമ്മുടെ ഫസ്റ്റ് മന്ത് ഓഫ് സ്റ്റേ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ COIs-ൽ എഴുതിയിട്ടും ഉണ്ടാവണം. പക്ഷെ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും യു വിൽ ഹാവ് ടു ഹാവ് സം മണി ഇൻ യുവർ അക്കൗണ്ട് സപ്പോർട്ട് യുവർ സെൽഫ്, ബിക്കോസ് അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി അവർ ചെയ്യുള്ളൂ. ചിലപ്പോൾ അവരെ പൈസ തന്നു വരില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനൊക്കെ ഇറ്റ് ടേക്സ് ടൈം. സോ യു ഷുഡ് ഹാവ് ദർ മണി ഇൻ ഹാൻഡ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ TB ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അത് നമ്മൾ ഇവിടുത്തെ ഹോം ഓഫീസ് അപ്രൂവ് ചെയ്തൊരു ക്ലിനിക്കിൽ നിന്ന് വേണം ചെയ്യാൻ. നാട്ടിൽ ട്രിവാൻഡ്രത്ത് കിംസിൽ ചെയ്യാൻ പറ്റും, പിന്നെ കൊച്ചിയിൽ അമൃതയിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് കോസ്റ്റ് അബൌട്ട് 2,000 rupees. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അതിൻ്റെ ആ ക്ലിനിക്സിൻ്റെ ഒക്കെ ലിസ്റ്റ് ഇവിടുത്തെ GOV.UK-യിലുണ്ട്. വി ക്യാൻ ലീവ് എ ലിങ്ക് ഡൗൺ ബിലോ. പിന്നെ യു നീഡ് എ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ 10 ഇയേഴ്സിൽ ഏതൊക്കെ കൺട്രീസിൽ മോർ ദാൻ 12 മന്ത്സ് നിന്നിട്ടുണ്ടോ, അതിപ്പോൾ ഒന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്നാവാം അല്ലെങ്കിൽ ഓവറോൾ നിന്നാകാം, അങ്ങനത്തെയുള്ള എല്ലാ കൺട്രീസിൽ നിന്നും യു നീഡ് എ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അപ്പം ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ നാട്ടിലായിരുന്നു, സോ ഇന്ത്യയിലായിരുന്നു. സോ യു ജസ്റ്റ് നീഡഡ് ഇറ്റ് ഫ്രം ഇന്ത്യ. ഞങ്ങൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്തത്. ഇറ്റ് കോസ്റ്റ് അബൌട്ട് 3,000 rupees. അപ്പോൾ ഓരോ സ്റ്റേറ്റിനനുസരിച്ച് ഇറ്റ് കുഡ് വേരി. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാബ് ജേർണിയുടെ എക്സ്പെൻസസ്. അപ്പോൾ ഏകദേശം ഒരു 10 lakh Indian rupees അടുത്ത് വരും ഫോർ ദ ജേർണി ഇഫ് യു ഫിനിഷ് ഓൾ യു എക്സാംസ് ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ആൻഡ് ഇഫ് എവറിഥിങ് ഗോസ് വെൽ. സോ വി ഹോപ്പ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടു ആസ്ക് ഇൻ ദ കമൻറ്റ് സെഷൻ ബിലോ. സോ ആൻ്റി വി സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.